ഹലോ ഗായ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും എസ് കെ എസ് മലയാളീസ് പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന പറഞ്ഞാൽ ഒരു പിക്കപ്പ് പെയിൻറ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പം ആ ഒരു പിക്കപ്പ് എന്ന് പറഞ്ഞാൽ ഫുള്ള് പെയിൻറ് ചെയ്യുന്നില്ല, അപ്പം എൻ്റെ ഫ്രണ്ടിലെ ക്യാബിനകം ക്യാബിനെ പോലെ ക്യാബിൻ മാത്രം പെയിൻറ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം അത് ചെയ്യുന്ന പറഞ്ഞാൽ പി യു പെയിൻറ് ആണ് കേട്ടോ. അപ്പം പിന്നെ ഒരു കാര്യം പറയണമെന്നാൽ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്, അതെന്തായാലും നമുക്ക് വീഡിയോ കണ്ടിട്ട് പറയാം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. ഗായ്സ്, ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പി യു വൈറ്റ് അടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വൈറ്റ് എന്ന് പറഞ്ഞാൽ മിൽക്കി വൈറ്റാണ് നമ്മൾ ഇതിനകത്ത് അടിക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് ക്യാബിൻ മാത്രമാണ് അങ്ങനെ ഒരു ആ ഒരു പെയിൻറ് നമ്മൾ അടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ പി യു തന്നെ നമ്മൾ പി പി ജിയുടെ പി യു ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. 1 ലിറ്റർ പെയിൻറ്റും അതേപോലെ തന്നെ 1/2 ഹാർഡനറുമാണ് നമ്മൾ ഇതിനകത്ത് അടിക്കാനായിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പം മൊത്തം നമ്മൾ ഇതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം ചെറിയ കുട്ടികൾക്ക് മാത്രമേ ഉള്ളായിരുന്നു, വലിയ വർക്കുകളൊന്നും ഇതിനകത്ത് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ട് നമുക്ക് കാണപ്പോൾ നമുക്ക് മനസ്സിലാവും, ബാക്കിലോട്ട് ആസ്പയാണ് കേട്ടോ അടിക്കുന്നത്. അപ്പം അത് നമ്മൾ ഇതാക്കിയിട്ടില്ല, ഫ്രണ്ട് മാത്രം നമ്മൾ പെയിൻറ് അടിക്കുന്നത് എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമ്മൾ ഫസ്റ്റിലെ പി യു അടിക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാബിൻ ചെയ്യുമ്പോഴത്തേന് പി യു അടിക്കപ്പെടുന്നതിന് ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിലെ ബാക്കിലോട്ട് വരുന്ന ആ ഗ്രില്ല് നമ്മൾ ഫസ്റ്റിൽ ചെയ്യുക. അതാണ് നേരത്തെ കാണിച്ചാൽ ഗ്രില്ല് ഫസ്റ്റിൽ അടിച്ച ശേഷം പിന്നെ നമ്മൾ ഇതിനെ അകം പ്ലാറ്റ്ഫോമിനകം അങ്ങ് അടിച്ച് മാറ്റുക. ഇത് രണ്ടും അടിക്കുക. അത് കഴിഞ്ഞ ശേഷം ഫ്രണ്ട് നമ്മൾ ബോണറ്റിനകം അടിക്കുക. ബോണറ്റിനകവും അടിച്ചിട്ട് വേണം ബാക്കി വർക്കുകൾ നമ്മൾ ചെയ്യാൻ കേട്ടോ. അപ്പം ഇതിൻ്റെ ഫ്രണ്ട് മഞ്ഞ, നമ്മൾ നേരത്തെ ഇത് മഞ്ഞയായിരുന്നു. അപ്പം ഇപ്പം വരുന്ന എല്ലാ പിന്നെ വണ്ടിക്കും ഫ്രണ്ട് മഞ്ഞ വേണ്ട, പിക്കപ്പൊക്കെ ആണെന്നു ഫ്രണ്ട് മഞ്ഞ വേണ്ട എന്നാണ്. അപ്പം ടെസ്റ്റ് ചെയ്യേണ്ട മഞ്ഞ വേണ്ട. അപ്പം വൈറ്റ് ആണെങ്കിലും ബോഡി വരുന്ന ഒറ്റ കളറാണെങ്കിലും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇപ്പം ചെയ്യുന്ന പറഞ്ഞാൽ വേണ്ടി ആ വെള്ളയാണ് ഫുൾ അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ബോണിനകം വർക്കെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഗണ്ണ് നല്ല വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ്. ഗണ്ണിൻ്റെ ആ ഒരു ഇത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഗണ്ണ് റെഡിയാണെങ്കിൽ മാത്രമേ നമ്മൾ വർക്ക് ചെയ്യപ്പെടുന്ന കറക്റ്റായിട്ട് പെർഫെക്റ്റ് എടുക്കിട്ടുള്ളൂ. അപ്പം പെയിൻറ്റും കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരിക്കണം, എങ്കിലും നമ്മൾ ചെയ്യുന്ന സ്പ്രേയുടെ ചെയ്യുന്ന ഗണ്ണ് ഓക്കെ ആയിരിക്കണം. അപ്പം പെയിൻ എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ പെയിൻറ്റിൻ്റെ അകമൊക്കെ അടിച്ചപ്പോഴത്തേന് ഇതിനകത്ത് ഒരു ശകലം പെയിൻ നമ്മൾ എടുത്ത് മാറ്റിയായിരുന്നു ഗൈസ്. അതേപോലെ തന്നെ ഹാനറും, അപ്പോൾ അതേപോലെ തന്നെ അത് കഴിഞ്ഞ് ബാക്കി പെയിനാണ് തീരുന്നുണ്ട്. അതാണ് നമ്മൾ ഇനിയിപ്പം ബോഡിക്ക് വെളി അടിക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാനും ഇത് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചാണ് എടുക്കുന്നുണ്ട്. ഫുള്ള് മൊത്തത്തിൽ നമ്മൾ പെയിൻ്റ് എടുത്ത് നമ്മൾ ലൂസാക്കി അടിക്കത്തില്ല കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു കാണും, പക്ഷേ ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. നമ്മൾ മൊത്തത്തിൽ ലൂസാക്കുകയാണെങ്കിൽ നമ്മൾ ഈ പെയിൻറ്റ് ചെയ്യപ്പെടുന്നത് കറണ്ട് പോയാൽ തന്നെയും, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചില ബോഡിയൊക്കെ ക്ലീൻ ആയിട്ട് കിടക്കുകയാണെങ്കിൽ വലുതായിട്ട് പെയിൻറ്റ് വേണ്ടി വരത്തില്ല. ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴും ചിലപ്പം പെയിൻറ്റ് ചെറിയ ബാലൻസ് വന്നു കഴിഞ്ഞാൽ ആ പെയിൻറ്റിന് കട്ടിയായിപ്പോകും. അതുകൊണ്ട് നമ്മൾ അത് അങ്ങനെ മൊത്തത്തിൽ ലൂസാക്കാതെ ചെയ്യുന്നതായിരിക്കും നല്ലത്. മിക്സിങ്ങിന് നമ്മൾ കറക്റ്റായിട്ട് അളവ് കറക്റ്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ എല്ലാം ഒരേപോലെ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം പല പല മിക്സിങ് ആണെന്നുണ്ടെങ്കിൽ ഉണക്കിലും അതൊരു ക്വാളിറ്റിയിലൊരു വ്യത്യാസം വരും. അതുകൊണ്ട് എല്ലാം മിക്സ് ചെയ്യുമ്പോൾ എല്ലാം ഒരേപോലെ മിക്സ് ചെയ്യാനും ചെയ്യണം, എങ്കിലേ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബോഡി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതിനോട് ബോഡി നമ്മൾ ഏകദേശം പെയിൻറ്റിങ്ങൊക്കെ തയ്യാറായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ടോപ്പ് അടിച്ചു, ടോപ്പ് നമ്മൾ ഈ ബോണിനകം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന പറഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് അടിക്കുകയാണ് ചെയ്യുന്നത്. ടോപ്പ് അടിച്ചിന് മാറ്റി അത് കഴിഞ്ഞ് നമ്മൾ ഡോറിനെ അതിൻ്റെ വെളിയാണ് നമ്മൾ രണ്ട് ഡോറിൻ്റെ വെളിയാണ് നമ്മൾ അടുത്ത് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് രണ്ട് കോട്ടാണ് ഞാൻ അടിച്ചത്. ആദ്യം ഒരു കോട്ട് നമ്മൾ രണ്ട് സൈഡും അതേപോലെ നമ്മൾ അടിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ പേസ്റ്റ് വർക്ക് കഴിഞ്ഞ് നമ്മൾ പി എസ് ഗ്രേ കൊടുത്ത് സ്പോട്ടുമൊക്കെ ഇട്ട ശേഷമാണ് നമ്മൾ പി യു പെയിൻറ് അടിക്കുന്നത് കേട്ടോ. അപ്പം രണ്ട് സൈഡും നമ്മൾ ആദ്യം ഒരു കോട്ട് അടിക്കും, ഒരു കോട്ട് ഒരു സൈഡ് അടിച്ചു, അതേപോലെ തന്നെ വന്ന് ഇപ്പുറ സൈഡും ഒരു കോട്ട് പെയിൻ്റ് അടിച്ച ശേഷം വീണ്ടും നമ്മൾ ആദ്യം പോയെടുത്ത് തന്നെ വീണ്ടും പോയിട്ട് നമ്മൾ അടുത്ത കോട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കോട്ട് നല്ല വൃത്തിയായിട്ട് കൊഴുപ്പിച്ച് ഒരു കോട്ടം കൊണ്ട് അടുത്ത ഒരു കോട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേന് വണ്ടി നല്ല വൃത്തിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ വണ്ടികൾ പെയിൻറ് ചെയ്യപ്പെടുത്തുന്ന ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വണ്ടി നമുക്ക് വൃത്തിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെന്ന് വെച്ചാൽ എല്ലാം ഓക്കെ ആയിരിക്കണം, കാരണം ഗണ്ണൊക്കെ ആയിരിക്കണം, പെയിൻറ് എല്ലാം നല്ല ഇതായിരിക്കണം, എല്ലാം റെഡിയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് നമുക്ക് വണ്ടികൾ പെയിൻറ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ട് അടിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ആദ്യം ഒരു കൂട്ടം അടിച്ചിട്ട് ഒരു 2 മിനിറ്റ് കഴിയപ്പോഴും ചെറിയൊരു ഒന്ന് വലിയ, അതിൻ്റെ പുറത്ത് നമ്മൾ അടുത്ത ഒരു കൂട്ടം അടിക്കപ്പെടുത്തുന്ന നല്ല വൃത്തി കിട്ടും. അതുകൊണ്ടാണ് രണ്ട് പ്രാവശ്യമായിട്ട് രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ അടിക്കുന്നത് കേട്ടോ, ഡോറ് തന്നെ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ബോണറ്റ് അടിക്കുകയാണ് ചെയ്യുന്നത്. ബോണറ്റ് നമ്മൾ അടിക്കുമ്പോഴത്തേന് ഈ ഡോറിലൊക്കെ അടിച്ച ആ ഒരു പെയിൻറ് ഇതിൻ്റെ ഒരു റഫ്, അതുപോലെ തന്നെ ടോപ്പിൽ അടിച്ചത്, അതെല്ലാം നമ്മൾ ബോണറ്റിൽ പറന്ന് വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബോണറ്റ് അടിക്കാൻ നേരത്തെ ഒന്നും കൂടെ നൈസ് ചെയ്യുന്നത് കേട്ടോ. നൈസ് ചെയ്ത ശേഷം നമ്മൾ ബോണറ്റ് അടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അപ്പോഴത്തേന് ആ ഒരു ഒരു പെയിൻറ്റൊക്കെ പറന്ന് വീണെന്നുണ്ടെങ്കിൽ, ഫ്രണ്ടിലടിക്കുന്ന പെയിൻറ്റൊക്കെ ഡോറിലൊക്കെ അടിക്കുന്ന പെയിൻറ്റ് പറന്ന് വീണിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി കിട്ടുന്നതായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ബോണറ്റ് അവസാനം ഒന്ന് നൈസ് ചെയ്തിട്ട് അടിക്കുന്നത് കേട്ടോ. ബോണറ്റ് ആദ്യം നമ്മൾ ഒന്ന് പുറത്ത് വിട്ടു, പുറത്ത് വിട്ട ശേഷം മാത്രമാണ് രണ്ടാമതും നമ്മൾ ബോണറ്റിൻ്റെ ടോപ്പ് ബോണറ്റ് നമ്മൾ രണ്ടാമതും അടിക്കുന്നത് കേട്ടോ. പി യു വൈറ്റ് അടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ബോണറ്റ് നമ്മൾ പി എസ്
വൈറ്റ് കൊടുത്തിരുന്നുണ്ട്. പി എസ് വൈറ്റ് ആണ് നമ്മൾ നേരത്തെ നൈസ് ചെയ്തത്. അത് നൈസ് ചെയ്തിട്ടാണ് പി യു ബ്ലാക്ക് നമ്മൾ ഇതിൻ്റെ പുറത്ത് കൊടുത്തത് കേട്ടോ. അപ്പം പെട്ടെന്ന് കവറാകാനും പി യു വൈറ്റ് അടിക്കുമ്പോൾ അടിക്കപ്പെടുത്തിന് ആ ഒരു ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയൊക്കെയാണ് നമ്മളൊരു പെട്ടെന്ന് കവറായി കിട്ടാനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഈ പി എസ് വൈറ്റ് നമ്മൾ അതിൻ്റെ പുറത്ത് കൊടുത്തത്. കളർ മാറുന്നതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത് കേട്ടോ. പിന്നെ നമ്മൾ ഈ ബോണറ്റും അടിച്ച ശേഷം പിന്നെ രണ്ട് സൈഡും മൾഗാടും കൂടെ അടിച്ചു മാറ്റുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോ മിനിറ്റ് രണ്ട് മിനിറ്റൊക്കെ ഒന്ന് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് നമ്മൾ അടിക്കുമ്പോഴത്തേനും അങ്ങോട്ടും ഇണ്ട് ഒരു പാച്ച്, അതായത് ചെറിയ ഒരു അങ്ങോട്ടും ഇണ്ട് ഒരു റഫ്, ഒരു പീസ് അടിക്കുന്നത് അപ്പുറത്തെ പീസിലോട്ട് പറന്ന് വീഴുന്നതായിട്ടൊക്കെ ഒന്ന് കാണിക്കുക, എടുത്തെടുത്ത് കാണിക്കുക. അപ്പോൾ ഒരു റഫ് കാണിക്കുക. ഒരു രണ്ട് പീസിൻ്റെ അടിക്കപ്പെടുന്ന രണ്ട് പീസിന് ഈ ആദ്യം അടിക്കുന്ന പീസിനോട് ചേർന്ന് നടക്കുന്ന പീസ് നമ്മൾ രണ്ടാമത് അടിക്കപ്പെടുന്നതിന് ആദ്യം അടിച്ച പീസ് ഒന്ന് മങ്ങിപ്പോവും. അപ്പോൾ ആ ഒരു 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 പാച്ച് കാണിക്കുക. അത് കാണിക്കാനാ ഇരിക്കാനാണ് നമ്മൾ ആ മൾഗാടിൽ ചെറുതായിട്ട് കാർഡ്ബോർഡും അതൊക്കെ വെച്ച് നമ്മൾ ഒരു പീസ് പീസ് നമ്മൾ അടിച്ച് മാറ്റുന്നത് കേട്ടോ. അപ്പോൾ അവസാനം നമ്മൾ പിന്നെ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മുടെ ബമ്പർ അടിക്കുകയാണ് ചെയ്യുന്നത്. ബമ്പറും അടിച്ച ശേഷമാണ് നമ്മൾ ഈ ഒരു വണ്ടി ഫുള്ള് നമ്മൾ ക്യാബിനകം ഫുള്ള് നമ്മളൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് എല്ലാവരെയും ഒന്ന് കാണിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നമ്മൾ ഇതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക്, അതായത് പി യു പെയിൻറ്റിൻ്റെ വർക്ക് നമ്മളിപ്പം കഴിഞ്ഞിരിക്കുകയാണ്. ക്യാബിന് മൊത്തത്തിൽ നമ്മൾ പെയിൻറ്റ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു വർക്ക് എന്തായാലും നമുക്ക് കാണാം. നമ്മളിതിൻ്റെ ടോപ്പൊക്കെ നല്ലതായിട്ട് കൊഴിപ്പിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് പെയിൻറ്റ് കേട്ടോ ഗൈസ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പി യു ആയതുകൊണ്ടാണ് കൊടുത്തത്. നല്ല വൃത്തിയായിട്ട് അത് ചെയ്യണമെന്ന് നമ്മളടുത്ത് പറഞ്ഞായിരുന്നു കേട്ടോ, ഇതിൻ്റെ കസ്റ്റമർ അങ്ങനെ പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് അതേപോലെ തന്നെ നമ്മൾ ചെയ്തത് കേട്ടോ. എൻ്റെ ഫ്രണ്ട് ഗ്രില്ലൊക്കെ പറഞ്ഞാൽ വേറൊരു കളറാണ്. അത് നമുക്ക് എന്തായാലും അവസാനം കാണാം. വണ്ടിയുടെ ഒരു ഫുള്ള് പെയിൻറ്റിങ് വർക്ക് എടുത്ത് കഴിഞ്ഞ ശേഷം ഞാനതിൻ്റെ ഒരു ബാക്കി ഫുള്ള് നമ്മൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അതെന്തായാലും നമുക്ക് എന്തായാലും ഇനി കാണാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതും ഫ്രണ്ട് നമ്മൾ ക്യാബിനകം പി യു ആണ്, ബാക്കിലൂടെ നമ്മൾ ആസ്പയാണ് കേട്ടോ. അതേപോലെ തന്നെയാണ് ഈ ആസ്പയുടെ കളറും നമ്മൾ മിക്സ് ചെയ്തത്. അപ്പം വലിയ വ്യത്യാസമൊന്നുമില്ല നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആണ് അകത്ത് ബ്ലൂ ആണ് കൊടുക്കുന്നത് ഇവിടെ കേട്ടോ. നേരത്തെ ഹാമട്രോൺ ഗ്രേ, ഹാമട്രോൺ ബ്ലാക്ക് അങ്ങനെ വരുന്ന കളറായിരുന്നു. അപ്പം ഇപ്പോൾ അതൊക്കെ മാറ്റി ബാക്കിയിലെ ബോഡിക്കാകും കൊടുക്കുന്ന ബ്ലൂ ആണ്. അപ്പം നല്ല എറിച്ച് നിൽക്കും, വെള്ളയുടെ കൂടെ നല്ല എറിച്ച് നിൽക്കും കളർ കേട്ടോ. പിന്നെ നമ്മളാണ്ട ഫ്രണ്ട് ഗ്രില്ല് വെച്ചിട്ട് ഞാൻ ഒന്നുകൂടെ കാണിക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡ് ബാക്കി സൈഡ് എന്ന് പറഞ്ഞാൽ ഓറഞ്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ആ ചേസിനോട് ചേർന്ന ഒരു അഡീഷണൽ ഒരു പീസുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ചേസിനകത്ത് കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ ഓറഞ്ച് ആണ് കൊടുത്തേക്കുന്നത്. ഓറഞ്ച് എല്ലാം കൊടുത്ത് ബാക്കിൽ എന്ന് പറഞ്ഞാൽ ഒരു മെറൂൺ കളറാണ് അത് കൊടുത്തത്. അത് അങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ എഞ്ചിൻ ബ്രേക്കകത്തൊക്കെ നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ ബ്രേക്കകത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗവും ചെയ്യേണ്ട, പുതിയ വണ്ടി ആയതുകൊണ്ട് അതിനകത്ത് നമ്മൾ ഒത്തിരിയൊന്നും കറുപ്പൊന്നും അടിക്കാനായിട്ടില്ല കേട്ടോ. അപ്പം ഫ്രണ്ട് ക്യാബിൻ്റെ പണിയെല്ലാം ഫുള്ള് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ല, ഇതാണ് നമ്മളിപ്പം പെയിൻറ്റ് ചെയ്ത പി യു വൈറ്റ് അടിച്ച വണ്ടി. വേറൊരു കാര്യം പറയണമെന്ന് പറഞ്ഞു നേരത്തെ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വർഷമൊന്നും ഇങ്ങനൊരു പ്രശ്നം ഇവിടെ വന്നിട്ടില്ല. ഇപ്പം ഈ വർഷമാണ് ഇങ്ങനൊരു പ്രശ്നം ഇവിടെ വന്നത്. എന്താന്ന് വെച്ചാൽ നമ്മുടെ വർക്ക്ഷോപ്പിൽ നമ്മൾ എന്താണ് പറഞ്ഞത്, ഇപ്പം നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. ചെറിയ വണ്ട്, അതായത് നമ്മളെ ഇപ്പം ഞാൻ പറഞ്ഞ ചെള്ള് എന്നൊക്കെയാണ് പറഞ്ഞു, ചെള്ള് കെല്ല് അങ്ങനെയൊക്കെ ഓരോന്നിനോരോ പേര് പറയും കേട്ടോ. അപ്പം ഈ ഒരു സാധനം ഭയങ്കര പ്രശ്നമാണ് നമ്മൾ വണ്ടിയിൽ പെയിൻ്റ് അടിക്കപ്പെടുത്തുന്നത്. അപ്പം വൈകിട്ട് ഒരു 4-5 മണിയെ കഴിയപ്പോഴാണ് സംഭവം ഇത് ഇറങ്ങി. ഭയങ്കരമായിട്ട് ഈ വരുന്ന നല്ല വെട്ടം ലൈറ്റുള്ളിടത്തെല്ലാം ഭയങ്കരമായിട്ട് വന്ന് ഇത് ഭയങ്കര അങ്ങ് ഭയങ്കരമായിട്ട് കൂടി ഭയങ്കര വിഷയമാണ്. അപ്പം വീട്ടിലൊന്നും കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ, ഒരു സാഹചര്യമാണ് ഇപ്പം പിന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല ഇപ്പം എങ്ങും, കാരണം വീടുകളിലേക്ക് വീടിനകത്ത് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല, ആ രീതിയിലാണ്. എല്ലായിടത്തും ഉണ്ടോ ഇല്ലയോ ഒന്നും നമുക്കറിയിട്ട് അറിയത്തില്ല കേട്ടോ. പക്ഷേ നമ്മളവിടെ ഉണ്ട്, ഭയങ്കരമുണ്ട്, ശല്യമാണ്, വർക്ക്ഷോപ്പിലൊക്കെ ഭയങ്കര ശല്യമാണ്. അപ്പോൾ ഈ വണ്ടികൾ പെയിൻറ് ചെയ്യുമ്പോഴത്തേന് നമ്മൾ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 4-5 മണിക്കുള്ളിൽ തന്നെ ഈ വണ്ടികൾ പെയിൻ്റ് അടിച്ച് ഉണക്കി മാറ്റാനായിട്ട് നോക്കുക. അല്ലെന്നുണ്ടെങ്കിൽ വൈകിട്ടൊക്കെ പെയിൻ്റ് അടിക്കുവാണെങ്കിൽ നമ്മൾ അറിയാതെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഇടാൻ പറ്റത്തില്ല. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാലും അല്ലാതെയും ഈ സാധനം വന്നിട്ട് നമ്മുടെ വണ്ടിയിൽ പറ്റാൻ സാധ്യതയുണ്ട്. വണ്ടി ഫുള്ള് നാശമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക, പരമാവധി ഒരു 3-4 മണിക്കുള്ളിൽ തന്നെ വണ്ടികൾ പെയിൻ്റ് ചെയ്ത് മാറ്റുക, ഉണക്കി മാറ്റുക. മാറ്റിക്കഴിഞ്ഞാൽ വിഷയമില്ല, കാരണം വന്ന് പറ്റിയാലും പറ്റി അടുത്ത് കയറി പിടിക്കത്തില്ല കേട്ടോ. അപ്പം എന്നെ ഈ ഇപ്പം അടിച്ച വണ്ടിയിലും പിക്കപ്പിനകത്തും ഇതേപോലെ പിന്നെ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അത് വണ്ടി പെയിൻ്റ് അടിച്ച് ഉണങ്ങി കഴിഞ്ഞിട്ടാണ് വന്നത്. അതുകൊണ്ട് ഇങ്ങനെ സംഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ നേരത്തെ മുൻകൂട്ടി പറയുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഒരു 4-5 മണിക്കുള്ളിൽ തന്നെ വണ്ടികൾ പെയിൻ്റ് അടിച്ച് മാറ്റി ഉണക്കി മാറ്റാനായിട്ട് നോക്കുക. പിന്നെ നമ്മൾ അത് ലൈറ്റ് ഇട്ട് പിന്നെ പെയിൻ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇതാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. വേറൊന്നും പറയാനില്ല, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കിവിടെ സുഖം തന്നെയാണ്. അപ്പോൾ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ബെല്ലൈക്കൺ അമർത്ത് അടുത്തൊരു എപ്പിസോഡ് കാണുക. വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.